ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കംകുളത്ത് റെയ്ഡ് തുടരുന്നു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് ചെക്കുകളും വിവിധ രേഖകളും പിടിച്ചെടുത്തു തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്ക മതസൌഹാർദ്ദം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കേന്ദ്രമാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്ത് എല്ലാവരെയും അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് തൃശൂരിന്റെ പൈതൃകമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് സിപിഐ ഗുരുവായൂർ ലോക്കൽ സമ്മേളനം ഗുരുവായൂരിൽ നിന്ന് ചുവന്നൂർ പടി വഴി കെഎസ്ആർടിസി ബസ് സർവീസ് ആരംഭിക്കണമെന്നും സിപിഐ ജോസ് വാർത്തകൾ വിശദമായി ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വീട്ടിൽ കുന്നംകുളം പോലീസ് റെയ്ഡ് നടത്തി ചെക്കുകളും വിവിധ രേഖകളും പിടിച്ചെടുത്തു ശ്രീറാം ഫൈനാൻസിയേഴ്സിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ചെലക്കാട്ടുപയൂർ സ്വദേശി ബബീഷിന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത് ബ്ലാങ്ക് ചെക്കുകൾ നാല് ആർസി ബുക്കുകൾ മൂന്ന് ബോണ്ട് പേപ്പറുകൾ സ്റ്റാമ്പ് പേപ്പർ എന്നിവയാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി കെ കെ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു എസ് ഐ ടി ജി ദിലീപ് സീനിയർ സി പി ഒ ജോർജ് സി പി ഒ അനിൽ വനിതാ പോലീസ് ഉഷ എന്നിവരടങ്ങുന്ന സംഘം റെയ്ഡിന് നേതൃത്വം നൽകി തൃശൂർ വ്യാകുല വ്യാകുലമാതാവിൻ ബസലിക്ക ആത്മീയതയുടെ പൊതുസ്വത്വം മതസൌഹാർദ്ദം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കേന്ദ്രവുമാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാറാൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ബസലിക്കയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ എല്ലാവരെയും അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് തൃശൂരിന്റെ പൈതൃകമെന്നും നവതിയോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു അതിരൂപത സഹായമെത്രാൻ മാ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് തേർമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ മേയർ രാജൻ ജെ പല്ലൻ മുൻ മേയർ ഐ പി പോൾ കൌൺസിലർ നാൻസി അക്കരപ്പറ്റി തുടങ്ങിയവർ സംസാരിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ചെക്ക് ആഘോഷ കമ്മിറ്റിയിൽ നിന്ന് സ്വീകരിച്ച് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ബസലി റക്ടർ ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന് കൈമാറി ഡയാലിസിസിനുള്ള തുകയും സൌജന്യ അപകട ഇൻഷുറൻസ് പോളിസിയും പാവപ്പെട്ട വിധവകൾക്കും രോഗികൾക്കുമുള്ള പെൻഷൻ ഫണ്ട് വിതരണവും നടന്നു ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് സിപിഐ ഗുരുവായൂർ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു നഗരസഭാ മൃഗാശുപത്രി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ കെ വാൽസരാജ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂരിൽ നിന്ന് ചുവന്നൂർ പടി വഴി കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു എൻ പി നാസർ പി എ രാജഗോപാൽ ബിന്ദു പുരുഷോത്തമൻ കെ കെ സുധീരൻ കെ രമേശൻ സി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു അന്നകര കടാം തോടിന്റെ ഭിത്തി മണ്ണിടിഞ്ഞ് തകർന്നു രണ്ട് മീറ്ററോളം വീതിയിലാണ് പമ്പ് ഹൌസിന് സമീപം കരിങ്കൽ ഭിത്തിയും മണ്ണും ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണിട്ടുള്ളത് തോടിനു സമീപത്തെ ചിറക്കലിലേക്ക് പോകുന്ന റോഡും റോഡരികിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് ഈ ഭാഗം ഉൾപ്പെടുന്നത് കടാം തോടിന്റെ തകർന്ന കരിങ്കൽ ഭിത്തി ഉടൻ പുനർമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാവരട്ടി മനപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു തകർന്നു ഞായറാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു അപകടം കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സ്ഥിരം അപകടമേഖലയായി മാറിയിരിക്കുന്ന മനപ്പടിയിൽ സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് വി കെ മോഹനന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി പുത്തൻപീടികയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം പി എ മാധവൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പദയാത്ര അന്തിക്കാട് സെന്ററിൽ സമാപിച്ചു സുനിൽ അന്തിക്കാട് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പദയാത്രയിൽ പങ്കെടുക്കാഞ്ഞത് വിവാദമായി അരിമ്പൂർ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ തിരുനാൾ ആഘോഷിച്ചു ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് പുല്ലഴി സെന്റ് ജോസഫ് ചർച്ച് വികാരി രാജു അക്കര മുഖ്യ കാർമ്മികനായിരുന്നു ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം വചന സന്ദേശം നൽകി തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റോസ് എലുവത്തിങ്കൽ സംഘാടക സമിതി ജനറൽ കൺവീനർ സി എൻ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തീർത്ഥ കേന്ദ്രത്തിലേക്ക് തിരുസ്വരൂപം എഴുന്നള്ളിപ്പും തുടർന്ന് ദിവ്യബലിയും നടക്കും പൊങ്ങണംകാട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ പള്ളിക്കുന്ന് അസംഷൻ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിൻഡോ ചൂണ്ടൽ വചന സന്ദേശം നൽകി കുന്നംകുളം അടുപ്പൂട്ടിമാർ ഓസിയോ തപസിയുടെ ഓർമ്മ പെരുന്നാൾ ഈ മാസം തീയതികളിൽ ആഘോഷിക്കും ആലോചനാ യോഗത്തിൽ പള്ളി വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു കുന്നംകുളം ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ സിഐ വി എ കൃഷ്ണദാസ് എസ് ടി ജി ദിലീപ് ട്രസ്റ്റി സി വി ബാബു ആഘോഷ കമ്മിറ്റി കൺവീനർ ടി എ അപ്പുമോൻ സെക്രട്ടറി ബിനോയ് കെ കൊച്ചുണ്ണി ഫോറസ്റ്റ് ഓഫീസർ സി രാജീവൻ എന്നിവർ പങ്കെടുത്തു ചേർപ്പ് പൂത്തറയ്ക്കൽ നന്മ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂത്തറയ്ക്കൽ പള്ളിയുടെയും ലിഫ്റ്റ് ഇറിഗേഷന്റെയും പരിസര ഭാഗങ്ങൾ ശുചീകരിച്ചു ചേർപ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി കെ ഭരതൻ സംഘം ഭാരവാഹികളായ ഭാസ്കരൻ അനിൽ അവണാൻ ഷാജു മുല്ല അശോകൻ എന്നിവർ നേതൃത്വം നൽകി ചാലക്കുടി വാഴക്കുന്നിൽ പുതിയതായി രൂപീകരിച്ച എസ് എൻ ഡി പി ശാഖയുടെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ജി രവി അധ്യക്ഷനായി യോഗം ഡയറക്ടർ ചന്ദ്രൻ കൊളത്താപ്പിള്ളി വനിതാ സംഘം സെക്രട്ടറി അജിത നാരായണൻ ശാഖാ പ്രസിഡന്റ് കെ എം നാരായണൻ എന്നിവർ സംസാരിച്ചു വാർത്തകൾ തുടർന്ന് കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്ന സി എം പി ജില്ലാ സമ്മേളനം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു വി എ രാഘവൻ അധ്യക്ഷനായിരുന്നു സി എം പി സംസ്ഥാന സെക്രട്ടറി കെ എസ് കുര്യൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലുശേരി കുന്നംകുളം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ സി എ അജീർ ഇ പി കമറുദ്ദീൻ സബാസ്റ്റ്യൻ ചൂണ്ടൽ കെ സി ബാബു ജയ്സിംഗ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി പെരിങ്ങോട്ടുകര യൂണിയൻ വാർഷിക പൊതുയോഗം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഷേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി സതീന്ദ്രൻ അധ്യക്ഷനായി ഭുവനദാസ് അഡ്വക്കേറ്റ് സി ബി കെ ലാൽ സൂര്യപ്രമുഖൻ ടി ജി സുഭാഷ് എന്നിവർ സംസാരിച്ചു നികുതി വെള്ളക്കരം വർധനവിൽ പ്രതിഷേധിച്ച് ബി എം എസ് ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി പടിഞ്ഞാറെ നടയിൽ നടന്ന ധർണ ബിഎംഎസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് പി കെ അറുമുഖൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സേതു തിരുവെങ്കിടം മേഖലാ സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത് കെ വി ശ്രീനിവാസൻ സുനിൽ ഒഡാട്ട് ബാബു ഇരട്ടപ്പുഴ എന്നിവർ സംസാരിച്ചു അവയവദാന ബോധവൽക്കരണവുമായി ലഘു സന്ദേശ ചിത്രമൊരുക്കി ഡേവിസ് മിണാലൂർ ശ്രദ്ധേയനാകുന്നു മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഡേവിസാണ് ലഘുചിത്രം തയ്യാറാക്കിയത് അപകടത്തിൽ മരിച്ച യുവാവിന്റെ അവയവങ്ങൾ മറ്റു രോഗികൾക്ക് ദാനം ചെയ്യുന്ന മാതാപിതാക്കളാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഡെന്നി പാർലിക്കാടും സ്റ്റിൽസ് ചെയ്തിരിക്കുന്നത് സത്യൻ അർത്താണിയുമാണ് തളിക്കുളം ഒരുമയുടെയും ജില്ലാ കുടുംബശ്രീ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹതീരത്ത് സംഘടിപ്പിച്ചിരുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള സമാപിക്കുന്നു രാത്രി ഒൻപതിന് നടക്കുന്ന സമാപന ചടങ്ങ് ഒരുമ ചെയർമാൻ ടി എൻ പ്രതാപൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ഈ മാസം രണ്ടിനാണ് സ്നേഹതീരത്ത് ഭക്ഷ്യമേള ആരംഭിച്ചത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്ന് പതിനാല് രുചികൾ എന്ന പ്രചാരണത്തോടെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഭക്ഷ്യമേള സന്ദർശിച്ചുവെന്ന് സംഘാടകർ പറഞ്ഞു തുളുനാടൻ മലബാർ അറേബ്യൻ വിഭവങ്ങളും കായൽ വിഭവങ്ങളും ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരുന്നു വെങ്കിടങ്ങ് കണ്ണൂത്ത് കരുണാകര വിചാർ വേദിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും നിർദ്ധന കുടുംബങ്ങൾക്ക് ധനസഹായവും നൽകി കണ്ണൂത്ത് ജി എം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് പാവർട്ടി എസ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് അംഗം ശാന്തിനി വേണു അധ്യക്ഷയായിരുന്നു നജീബ് ഷാ പി എസ് സോമൻ ബിനു കണ്ണൂത്ത് എന്നിവർ സംസാരിച്ചു പേർ രക്തം ദാനം ചെയ്തു വെള്ളറക്കാട് മനപ്പടി സെന്ററിൽ പ്രവർത്തനമാരംഭിച്ച ബിജെപി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് എയ്യാൽ നിർവഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ആദൂർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കൌൺസിൽ അംഗം ഇ ചന്ദ്രൻ നിയോജക മണ്ഡലം സെക്രട്ടറി ദിലീപ് എയ്യാൽ ജില്ലാ സമിതി അംഗങ്ങളായ മുരളി കാരാമിൽ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ കെ ജി രവീന്ദ്രൻ പി ആർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ എസ്യു നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ മുല്ലശ്ശേരി ഹിന്ദു യു പി സ്കൂളിൽ നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു കെഎസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം അധ്യക്ഷനായിരുന്നു കെഎസ് യു ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ നിഖിൽ ജോൺ സുജിൽ വൈലോപ്പിള്ളി എന്നിവർ സംസാരിച്ചു മറ്റം പയനിത്തളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും സ്കൂട്ടറും അജ്ഞാതർ തീയിട്ട് നശിപ്പിച്ചു തോട്ടുപുര കണ്ണന്റെ വീട്ടുമുറ്റത്തെ വാഹനങ്ങളാണ് കത്തിനശിച്ചത് വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും ശേഷം വാഹനങ്ങൾക്കുമേൽ പെട്രോൾ ഒഴിച്ചാണ് തീയിട്ടത് ഗുരുവായൂർ പോലീസ് എത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഓൾ കേരള ഗ്യാസ് ഏജൻസി തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു സിഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് കെ എഫ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് യു പി ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി ജെ ആന്റണി ജില്ലാ സെക്രട്ടറി അക്ബർ സിപിഎം ഏരിയ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പിള്ളി ടി ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു സ്വജന സമുദായ സഭ കല്ലൂർ ശാഖയുടെ വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കല്ലൂർ പാലക്കപ്പറമ്പ് വി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് എം കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു പ്രിബനൻ ചുണ്ടാലപ്പറമ്പിൽ ഷെന്നി ആന്റോ പനോക്കാരൻ എം കെ രവീന്ദ്രൻ കെ വി കൃഷ്ണൻ രാജു കിഴക്കൂടൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു സിപിഐ പാഞ്ഞാൾ ലോക്കൽ സമ്മേളനം എഐറ്റിയുസി സംസ്ഥാന സെക്രട്ടറി എ എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു രാമദാസ് കാറാത്ത് അധ്യക്ഷനായിരുന്നു സി വി അബൂബക്കർ വി ഗംഗാധരൻ ടി പി സുനിൽ തമ്പി മണി എം ആർ സുഭാഷ് എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പദ്ധതിയുടെ അക്കൌണ്ട് സമാഹരണം പുതുക്കാട് പാലാഴിയിൽ നടന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം എം ശശി പി ജെ ജാനറ്റ് മാധവൻ മറ്റത്തിൽ എന്നിവർ സംസാരിച്ചു ദേശമംഗലം ഗവൺമെന്റ് സ്കൂളിലെ ശുചിത്വ ദിനാചരണത്തിനിടെ പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി മുബീനയ്ക്ക് ചികിത്സാ സഹായം അനുവദിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതൃത്തിയിൽ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് വൈസ് പ്രസിഡന്റ് പി എ ഷാനവാസ് മഹേഷ് വെളുത്തേടത്ത് സുലൈമാൻ കടുകശ്ശേരി മനോജ് തൈക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നൂറ്റി എഴുപത്തിനാലാം ദർശന തിരുനാൾ ആഘോഷിച്ചു ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറാൾ മോൺസിഞ്ഞൂർ ജോർജ് കോംബാറ കാർമികത്വം വഹിച്ചു ഡോക്ടർ ബാബു പാണാട്ടുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി അന്തരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ ടി ജി വിപിൻ അനുസ്മരണ സമ്മേളനം മാള പാലുശ്ശേരിയിൽ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സുഹൃത്തുക്കളും ഒത്തുചേർന്ന് ലഹരി വിരുദ്ധ സെമിനാർ ക്വിസ് മത്സരം ആദരണീയം എന്നിവ നടത്തി അനുസ്മരണ സമ്മേളനം കൊല്ലം ജില്ലാ ജഡ്ജി ഹണി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു എ സി ജോസഫ് കല്യാണിക്കുട്ടി സജീവൻ ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെയും സെന്റ് ജോൺസ് ആംബുലൻസ് കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ മുഖവൈകല്യമുള്ളവർക്കുള്ള സൌജന്യ ശസ്ത്രക്രിയാ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ആർ എസ് എസ് തൃപ്രയാർ താലൂക്ക് കാര്യവാഹ് കെ കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ബിജോയ് പാണാട്ട് അധ്യക്ഷത വഹിച്ചു പ്രദീപ് മുതിരപ്പറമ്പിൽ അനിൽ പാഴൂർ പ്രദീപ് മേത്തിൽ സജീവ് കുറ്റിക്കാട് എന്നിവർ സംസാരിച്ചു ആറാം തവണയാണ് വിവേകാനന്ദ സേവാ കേന്ദ്രം മുഖവൈകല്യമുള്ളവർക്കായി സൌജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നൂറോളം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു വീണ്ടും വാർത്തകളിലേക്ക് കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു പറപ്പൂർ പകൽ വീട്ടിൽ നടന്ന ക്യാമ്പ് സാവിത്രി ശങ്കര അരക്കുളത്തിൽ ഉദ്ഘാടനം ചെയ്തു കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സി ടി ചേറു അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് സി ബി മുകുന്ദൻ എ കെ അറുമുഖൻ പി ഒ സെബാസ്റ്റ്യൻ സി വി സൈമൺ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത നൂറോളം പേരെ തിമര ശസ്ത്രക്രിയയ്ക്കായി കോയമ്പത്തൂരിലെ കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി എൻഎസ്എസ് തിച്ചൂർ കരയോഗ വാർഷികാഘോഷം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ കെ പി രാമകൃഷ്ണൻ പി എം പ്രകാശ് കുമാർ പി ആർ രാകേഷ് എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ ബിജെപി മുണ്ടത്തിക്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി മോഹനൻ പോട്ടോർ അഡ്വക്കേറ്റ് ഗിരിജൻ ടി എൻ വിജയൻ എന്നിവർ സംസാരിച്ചു തൃശൂർ വിവേകോദയം സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ നേതൃത്വം നൽകി ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ആർഎസ്എസ് ആനക്കല്ല് ശാഖയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആനക്കല്ല് സെന്ററിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ആർ എസ് എസ് ആനക്കല്ല സേവാ പ്രമുഖ് രാജൻ ഉദ്ഘാടനം ചെയ്തു കെ വി ഉണ്ണികൃഷ്ണൻ പി പി സുമേഷ് രാമാനുജൻ ശിവശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി സി പി ഐ പുതുക്കാട് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം പി എം നിക്സൺ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ എം ചന്ദ്രൻ എഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി ഷ്യാൽ പുതുക്കാട് സുനന്ദ ശശി പി ശരത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഭാരതത്തിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നിർമ്മാണത്തിനുവേണ്ടി ഇരുമ്പും മണ്ണും ശേഖരിക്കുന്നതിനായി ബിജെപി കുന്നുംകുളം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഏകതാ യാത്രയ്ക്ക് കടങ്ങോട് പഞ്ചായത്തിൽ നിന്ന് തുടക്കമായി വെള്ളറക്കാട് മനപ്പടി സെൻട്രലിൽ നിന്ന് ആരംഭിച്ച ഏകതാ യാത്ര ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ആദൂർ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് എയ്യാൽ ജില്ലാ സമിതി അംഗം മുരളി കാരാമിൽ അശോകൻ മമ്പറമ്പിൽ കെ ജി രവീന്ദ്രൻ പി ആർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണവും നടന്നു ഷേലക്കര കിള്ളിമംഗലം രാജഗോപാലൻ നായരുടെ വീട്ടിൽ വിളഞ്ഞ വിളഞ്ഞത് കിലോയുടെ കുമ്പളങ്ങ വിസ്മയമാകുന്നു ആലത്തൂർ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് നാല് മാസം മുൻപ് വാങ്ങിയ വിത്താണ് നട്ടത് തികച്ചും ജൈവവളം മാത്രമാണ് നൽകിയതെന്ന് രാജഗോപാലൻ നായർ പറയുന്നു പ്രധാന വാർത്തകൾ വീണ്ടും ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കുന്നുംകുളത്ത് റെയ്ഡ് തുടരുന്നു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് ചെക്കുകളും വിവിധ രേഖകളും പിടിച്ചെടുത്തു തൃശൂർ വ്യാകുലമാതാവിൻബസിലിക്ക് മതസൌഹാർദ്ദം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കേന്ദ്രമാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മറാണ്ട്രൂസ് താഴത്ത് എല്ലാവരെയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് തൃശൂരിന്റെ പൈതൃകമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉടങ്ങിയ യാഥാർത്ഥ്യമാക്കണമെന്ന് സിപിഐ ഗുരുവായൂർ ലോക്കൽ സമ്മേളനം ഗുരുവായൂരിൽ നിന്ന് ചൊവ്വന്നൂർ പടി വഴി കെഎസ്ആർടിസി ബസ് സർവീസ് ആരംഭിക്കണമെന്നും സിപിഐ